അനിതാൻ ഫാമിലിയുടെ നല്ല അടിപൊളി ഒരു കാഴ്ചയിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇതാ നോക്കിയേ, ഇത് ഞങ്ങൾ നാട്ടിലൊന്നുമല്ല, ഞങ്ങളുടെ ജിദ്ദയിലുള്ള മരുഭൂമിയിലെ ഒരു പാവൽ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നോക്കിയേ, നല്ല അടിപൊളി പാവയ്ക്ക കണ്ടോ, കണ്ടോ, നിറച്ച് പാവയ്ക്ക ഉള്ള ഒരു വലിയ പാവലിൻ്റെ തോട്ടമാണ് ഇതൊക്കെ. ഒരു പക്ഷേ നാട്ടിൽ കാണുന്നവരോർക്കും ഇതെന്തവാടാ ഈ കൃഷിയൊക്കെ ഇവർ കാണിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ മരുഭൂമിയാണ്. ഈ മരുഭൂമിയിലെ ഇതുപോലുള്ളൊരു കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ആശ്ചര്യം തന്നെയാണ്. കണ്ടോ, നല്ല അടിപൊളി പാവലാണ്, നിറച്ച് പാവയ്ക്കയാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഒരെണ്ണം എങ്ങനെയാലും ഒരു 250-300 ഗ്രാമുള്ള വലിയ പാവയ്ക്ക. കണ്ടോ, അതുപോലെ തന്നെ ഇതാ മത്ത, മത്തയാണ് ഈ കാണുന്നത്. കണ്ടോ, അപ്പം സൗദി അറേബ്യയിലെ, അതായത് മരുഭൂമിയിലും പൊന്നു വിളയിക്കുന്ന കർഷകർ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതാ നോക്കിയേ, നിറച്ച് നല്ല അടിപൊളി, ഇതാ പാവയ്ക്കാടെ വലിപ്പം കണ്ടോ, ഇതാ കണ്ടോ, കണ്ടോ, അതായത് നമ്മുടെ കയ്യടെ കണ്ടോ, ഏകദേശം കണ്ടോ മുട്ടിൻ്റെയൊക്കെ അത്രയുള്ള വലിയ പാവയ്ക്ക ഉള്ള വലിയൊരു പാവല് തോട്ടം തന്നെയാണ് ഇത്. കണ്ടോ, ഏക്കർ കണക്കിനുള്ള വലിയ പാവലിൻ്റെ തോട്ടമാണ്. അപ്പം ഇത് നമ്മൾ ജിദ്ദയിൽ നിന്ന് മക്ക പോകുന്ന വഴി, മക്കയുടെ പരിസര പ്രദേശം തന്നെയാണിത്. അപ്പം നല്ല അടിപൊളി ഒരു പാവല് തോട്ടം, അതുപോലെ തന്നെ ഇതാ മത്ത, ഇഷ്ടംപോലെ മത്ത. അപ്പം മത്തയൊന്നും ആയിട്ടില്ല, പൂവൊക്കെ ആയിട്ടുണ്ട്. ഇതാ മത്തങ്ങ, മത്തങ്ങ, ചെറിയ മത്തങ്ങ ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ചെറിയ മത്തങ്ങ. അങ്ങനെ നമുക്ക് സന്തോഷം തരുന്നതായിട്ട്, കാരണം ഈ കൃഷിയും കാര്യങ്ങളും പച്ചപ്പും ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ കേരളീയരുടെ മനസ്സിനെ സന്തോഷം തരുന്നതായിട്ടുള്ള കാഴ്ചകളാണ്. ഇതാ കണ്ടോ, അപ്പോൾ ഏക്കർ കണക്കിനുള്ള ഈ ഒരു ഇത്, ആ കാഴ്ചകൾ കാണാൻ നമ്മുടെ അലിനും അലിനയും ഒക്കെ ഓടി വന്നിട്ടുണ്ട് കൃഷി കാണാനായിട്ട്. അലിന എങ്ങനെയുണ്ട്, പാവലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇതാ ഇതിവിടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഇതിൻ്റെ ഇതാ ഇവിടെ നോക്കി, ഇതാണ് പാവലിൻ്റെ വലിയ തോട്ടങ്ങളാണ്. ഇതാ ഈ ഏരിയ ഫുള്ള് പാവലിൻ്റെ തോട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് നല്ല കുന്നും ചരിവുകളുടെ ഉള്ള പാവൽ, പാവൽ കൃഷി. വലിയ ലോറി കണക്കിനാണ് ഈ പാവയ്ക്ക പറിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ഒത്തിരി തണ്ടാ ദൂരെയായിട്ട് 4 വലിയ ലോറികളാണ് അവിടെ ലോഡ് ചെയ്യുന്നത്. ക്യാമറയിൽ നിങ്ങൾക്കത് കാണാമോ എന്നറിയത്തില്ല. അപ്പം എന്താ, എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നോക്കിയേ, നോക്കിയേ. നമ്മളൊരു ഹൈവേയിലോട്ട് ഇങ്ങനെ പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു നല്ലൊരു കാഴ്ച ഞാൻ നമ്മുടെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കാനായിട്ട് നിർത്തിയതാണ്. നല്ല അടിപൊളി പടവലമാണ്. ആ പടവലങ്ങ ഇഷ്ടംപോലെ കിടക്കുന്ന ഇതുണ്ടോ, അടിപൊളി ഒരു പടവലത്തിൻ്റെ തോട്ടമാണ്. നിറച്ച് പടവലങ്ങയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കല്ലൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ നീട്ടിയെടുക്കും, പക്ഷേ ഇത് ചെറുതാണ്. കണ്ടോ, വലിയ വലുപ്പമില്ല, ചെറിയ പടവലങ്ങയാണ്. അതുപോലെ തന്നെ ഇതാ മത്തങ്ങ, മത്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൃഷി, നമ്മൾ സൗദി അറേബ്യയിലെ നല്ല അടിപൊളി കുറച്ച് കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത്. താ നോക്കിയേ, ഇത് മുഴുവൻ നമ്മുടെ പടവലത്തിൻ്റെ തോട്ടമാണ് നമ്മളീ കാണുന്നത്. ഇത് മുഴുവന് ഇതാ നമുക്കതിൻ്റെ ഉൾക്കാഴ്ച, ഈ പടവലത്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഒന്ന് കാണാം. ദാ നോക്കിയേ, എത്ര സന്തോഷം തരുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ്. നോക്കിയേ, ഈ മരുഭൂമിയിലും ദാ ഇതുപോലെയുള്ള കൃഷി ഇടങ്ങൾ, ദാ നിറച്ച് പടവലമാണ് ഈ കാണുന്നത്. പടവലങ്ങ ഇങ്ങനെ ദാ നല്ല സൂപ്പറായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു മനോഹര കാഴ്ച ഉണ്ടോ. നമ്മളെ സൗദി അറേബ്യയിലെ മരുഭൂമിയിലെ ഒരു നല്ല കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ദാ നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല, ചെറിയ പന്തലാണ്. ദാ നിറച്ച് പടവലങ്ങ ഉണ്ടോ, സൂപ്പർ ഒരു പടവലത്തിൻ്റെ തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. അത് നോക്കിയേ, ഏക്കർ കണക്കിനാണ് ഈ പടവലം. ഈ പടവലത്തിൻ്റെ തോട്ടം ഇതാ കണ്ടോ,
നല്ല മനോഹരമായിട്ടുള്ള എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷം അതായത് ഇത്രയും പച്ചപ്പും ഈ കൃഷിയിടങ്ങളിലൊക്കെ ഒന്ന് ഇരിക്കാനായിട്ട് ഒരു സമയം ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമാണ് എനിക്ക് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരെ കൂടി ഇതൊന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ദാ അടിപൊളി പടവലമാണ് ദാ ഉണ്ടോ പടവല തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതാ നല്ല മുള്ളുകമ്പിയൊക്കെ ഇട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ നല്ല മത്തൻ മത്തൻ്റെ തോട്ടമാണ് തൊട്ടപ്പുറത്തെ അപ്പോൾ നമ്മളിതാ ഈ ഹൈവേയുടെ സൈഡിൽ വണ്ടി നിർത്തി ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കാണുകയാണ് ആ നമ്മുടെ മിനി ചേച്ചിയും നിഷയും എല്ലാവരും ഈ കൃഷിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ആ മത്തനാണ് ഇത് മത്തനും അതുപോലെ തന്നെ ഇതെന്താണ് ഈ കാട എന്തോ ഇത് ഇതിൻ്റെ പേരെന്തോ ആ നോക്കിക്കേ ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ചെരക്കായ എന്നൊക്കെയാണ് നമ്മുടെ മിനി ചേച്ചി പറയുന്നത് ചെരക്കായ എന്നാണ് ഇതിൻ്റെ വലിയ വലുപ്പമുള്ള കായൊക്കെ ഉണ്ട് ഇവിടെ ഇതാ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ ജിദ്ദയിലെ മാർക്കറ്റിലോട്ടൊക്കെ വരുന്ന ഇതാണിതാ ഇതാണ് സാധനം എന്താ ഇതാണ് കണ്ടോ നല്ല വലുപ്പമുള്ള കായാണ് അതിനിടാനുള്ള വളം അലീന എങ്ങനെയുണ്ട് സൂപ്പറാണോ അടിപൊളി അല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് പല പല കൃഷികളാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ കൃഷിയൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഇതാ ഇതിൻ്റെയൊക്കെ തോട്ടത്തിൻ്റെ ഓണർ എന്നുള്ള ഗമയിലാണ് ഒരാൾ ഈ നിൽക്കുന്നത് സേട്ട് എങ്ങനെയാണ് കൃഷി രീതിയെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചേ ഇവിടെ മഴയില്ലെങ്കിലും ഞങ്ങൾ ഇതിനൊക്കെ വെള്ളമൊക്കെ കൊടുത്താണ് ഇതൊക്കെ ആ അത് തന്നെ മഴയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ വെള്ളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ മിനി ചേച്ചിയാണ് സേട്ട് കളിക്കുകയാണ് ഇപ്പൊ അവര് വരുമ്പോ ഇവിടുന്ന് ഒരു ഓടിയിലുണ്ട് കണ്ടോണം ചെറിയ നല്ല വലുപ്പമുള്ളൊരു മത്തങ്ങ നമുക്കൊന്ന് കാണാം ഇതാ ഇത് കണ്ടോ ഉണ്ടോ നല്ല വലുപ്പമുള്ളൊരു മത്തങ്ങയാണ് അതെ ഈ ഒരു പ്രദേശം മുഴുവൻ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വലിയ കുന്നുകളുടെ ചരിവിൽ ഈ കൃഷിയിടങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ വളരെ സന്തോഷമാണ് ഇവരൊക്കെ നമ്മൾ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് കൃഷിയുള്ള സമയം അല്ലെങ്കിൽ നാട്ടിൽ നിന്നും കാണാൻ പറ്റത്തില്ല എന്നാലിപ്പം ഇവരൊക്കെ അതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നു ആ ഇത് ഫുള്ള് പടവലമാണ് പടവലത്തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇതേപോലെയുള്ള സൗദി അറേബ്യയുടെ ഗ്രാമക്കാഴ്ചകൾ പട്ടണക്കാഴ്ചകൾ എന്ന് വേണ്ട എല്ലാ വിപുലമായിട്ടുള്ള സൗദി അറേബ്യയുടെ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു മത്തങ്ങയാണ് നമ്മുടെ മിനി ചേച്ചി എന്താ ഉണ്ടോ അതൊന്ന് എടുത്ത് കാണിക്കുകയാണ് ഒരു 10 കിലോയിലും ഉണ്ട് അല്ലേ 10 കിലോ അല്ലേലേ ഉള്ളൂ അങ്ങനെ ഇതേപോലെയുള്ള സൗദി അറേബ്യയുടെ കാണാ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക
മനോഹര മനസ്സിനെ സന്തോഷം തരുന്നതായിട്ടുള്ള നല്ല കാഴ്ചകളാണ്। നമ്മൾ അങ്ങനെ കുറച്ച് മേടിക്കുകയാണ് ഫ്രഷ് ആയിട്ടുള്ള സാധനം നമ്മൾ ദാ സൂപ്പർ സാധനമാണ് നമ്മൾ മേടിക്കുന്നത് ഓക്കേ ബൈ താങ്ക്യൂ കാണണ്ടോ ഫ്രഷ് നമ്മൾ ഇത് വിലയൊന്നുമല്ല നോക്കുന്നത് കാരണം ആ പുള്ളി ഒന്നും ഉണ്ടോ ഇതുപോലുള്ള ഇതുണ്ടോ ഇതുപോലുള്ള ബോക്സിലാണ് അവർ പാക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ജിദ്ദ മാർക്കറ്റിലൊക്കെ ഈ സാധനമാണ് വരുന്നത് കണ്ടോ നേരിട്ട് നമ്മൾ കൃഷി ഇതാ കൃഷി ഇടത്തിൽ നിന്ന് കണ്ടോ इसका नाम क्या है ये दुब्बा 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 नानी तो बारे ना दे दा कूटन कूटी टेक ना उन्हें बारे चे दा इधा आने अंगने अब वही के मैंने कुछ बुला रहे के दिक्कत वो लेली ले ना रच्चे दुब्बे माय डे अंगलों वो आने तो नम्मले दा चकरी अके बैठी चे दे अंगने हमारा वंडी क्या तंगने मरुभूम नड़ी पची तोट नाम कूड़ा ऐसे चूड़काल कहू स अगर वीडूम നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ തുടർന്ന് യാത്ര തുടരുകയാണ് സൗദി അറേബ്യയുടെ നല്ല സൂപ്പർ കാഴ്ചകൾ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കാം ദാ കണ്ടോ നോക്കത്താ ദൂരത്ത് നല്ല അടിപൊളി വലിയ കുന്നുകളും നമ്മുടെ റോഡിന്റെ പോക്ക് കണ്ടോ വലിയ മണ്ണൊക്കെ തുരന്ന് അകത്തൂടെ അങ്ങനെ നല്ല അടിപൊളി റോഡാണ് ഈ മരുഭൂമിയുടെ ഇടയിൽ കൂടി ഇങ്ങനെ ദാ എത്ര മനോഹരമാണെന്ന് നോക്കി ഈ റോഡും അതിൻ്റെ കാഴ്ചകളും ഒക്കെ പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാനായിട്ട് അടിപൊളി ഒരു ത്രില്ല് തന്നെയാണ് നമ്മൾ പുതിയ കാണാത്ത പുതിയ പുതിയ പ്രദേശങ്ങളിലൂടെയുള്ള ഈ യാത്ര അതായത് എന്തോ യാത്രയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സൗദി അറേബ്യൻ റോഡുകൾ അതായത് നോക്കത്താ ദൂരത്ത് അങ്ങനെ കിടക്കുകയാണ് റോഡുകൾ രണ്ട് സൈഡും താ നോക്കിയ പാടങ്ങളിലെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നല്ല കൃഷിയിടങ്ങളും നോക്കിയേ നീണ്ടു നൂർന്ന് കിടക്കുന്ന റോഡാണ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പോവാം പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനിടയിൽ വല്ല ഒട്ടകമൊക്കെ വന്ന് ചാടുമോയെന്ന് മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനത്തിൽ ആവശ്യമുള്ള വെള്ളം അതുപോലെ തന്നെ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് ഇറങ്ങാവും കാരണം എന്താ കണ്ടോ ഒരു മനുഷ്യനെയോ ഒരു ഒരു ജീവനുള്ള ഒരു സാധനത്തിനെ പോലും നമുക്ക് ഇവിടെങ്ങും കാണാനായിട്ട് കിട്ടത്തില്ല അതേപോലുള്ള വിജനമായ വഴികളാണ് അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന നല്ല ആൾക്കാർക്കൊക്കെ ദാ എൻജോയ് ചെയ്ത് അങ്ങനെ പോകാവുന്ന നല്ല സൂപ്പർ വഴികളാണ് നമുക്ക് ഈ ജിദ്ദ കഴിഞ്ഞൊരു 100-150 കിലോമീറ്റർ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥകൾ അപ്പോൾ സൗദി അറേബ്യയിലെ നല്ല അടിപൊളി ഒരു കൃഷിക്കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം ഇതേപോലെ സൗദി അറേബ്യയിലെ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള നല്ല അടിപൊളി കുറച്ച് കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നു അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ബൈ ബൈ